നമസ്കാരം. ഒരേ ദിവസം 9 മെഡിക്കൽ കോളേജ് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കായി പ്രധാനമന്ത്രി മോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് സമർപ്പിക്കും. മികച്ച ബിസിനസ് സൗഹൃദ സംസ്ഥാനമായതും എക്സ്പ്രസ് ഹൈവേകളും തൊഴിൽശാലകളും മാത്രമല്ല ആശുപത്രികളും കോളേജുകളും അനവധി വരുന്നുണ്ട് പുതുതായി ഉത്തർപ്രദേശിലേക്ക്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കേരളമില്ല. 1957 കേരളം ഉണ്ടാവുന്നതിന് 10 വർഷം മുന്നേ മലയാള നാട് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ദേശീയ ശരാശരിക്കും കണക്കിൽ മുകളിലാണ് എന്നോർക്കണം. അതിന് നമ്മുടെ നാട്ടിലെ പൂർവ്വസൂരികൾക്ക് നന്ദി പറയാം. അതിൻ്റെ ബലത്തിലുള്ള നോർമൽ ട്രാൻസിഷനിൽ ഇതുവരെ വന്നതല്ലാതെ പുതുതായി തൊഴിൽ രംഗത്തോ ഡാറ്റയും അമൂല്യമൊക്കെ പോലെ വ്യവസായ രംഗത്തോ കാർഷിക രംഗത്തോ ഒന്നും കേരളത്തിൻ്റെതായ ഒരു സംഭാവനയോ വ്യക്തിമുദ്രയോ പതിപ്പിക്കാൻ ആവാതെ 60 വർഷം കൊണ്ട് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാത്രം കേരളം മാറി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനത്തു നിന്നും വരണം, അല്ലെങ്കിൽ മാമുണ്ണാൻ പറ്റില്ല. ഗുജറാത്തും മഹാരാഷ്ട്രയും എല്ലാം 1947 ശേഷം വളരുമ്പോഴും കുതിക്കുമ്പോഴും കേരളം വികസനത്തിലേക്ക് നയിക്കപ്പെടാൻ ആളില്ലാതെ 10 പേർക്ക് തൊഴിൽ നൽകാൻ സാഹചര്യമില്ലാതെ ഗൾഫിലേക്ക് നോക്കി ഇരിപ്പായി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് 25 വർഷം മുൻപ് ഗുജറാത്തിൽ നടന്നതാണ്. വികസന ഗാഥയാണ് കാണുന്നത്. അതിന് ഭരണകർത്താക്കളുടെ ഇച്ഛാശക്തിയും സമർപ്പണബോധവും മാത്രം മതി. 25 വർഷങ്ങളായി ഗുജറാത്തിലും ഇപ്പോൾ ഉത്തർപ്രദേശിലുമെല്ലാം കാണാൻ സാധിക്കുന്നത് ആ ദായകത്വത്തിന്റെ തെളിവാണ്. മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും പിന്നിലാക്കാൻ പോകുന്ന വിഭവ സമ്പത്തുണ്ട് ഉത്തർപ്രദേശിന്. ഇല്ലാതിരുന്നത് ഒരു നായകനാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമതാവാൻ സാധിക്കുന്ന എല്ലാമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇനി വരുന്ന വാർത്തകൾ ഇതുപോലെ തന്നെയുള്ള വാർത്തകളാവും യു പിയിൽ നിന്ന് വരുന്നത്. മോദിക്കാരും ഉണ്ടായിരുന്നില്ല, സ്വയം പടവെട്ടി ജയിച്ച് കയറി വന്നു. പക്ഷേ യോഗി ആദിത്യനാഥിന് മുകളിൽ ശിരസിൽ കൈവച്ച് സർവശക്തനായ പ്രധാനമന്ത്രി തന്നെയാണ് കൂടെയുള്ളത്. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.